Hi friends, sinithaskitchen-inte pudhiya video-ilekku swagatham. Innu nammal undakkan povunnathu sooji godamb payasamaanu. Adin aavashyamaya saadhanangale 2 cup sooji godamb kazhugi kudirthathu. Pinne oru thengayude paalu, adinte randam paalu, onnam paalu enningane maattiyathu. പിന്നെ ശർക്കര പാനി ഒരു വലിയ ശർക്കര ഒരു വലിയ ഉണ്ട ശർക്കരയുടെ പാനിയാണ് പിന്നെ കശുവണ്ടി കപ്പലണ്ടി ജീരകപ്പൊടി ഏലയ്ക്ക അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനം ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ ഉരുളിയിലേക്ക് ഒരല്പം നെയ്യ് ഇടുക ആ നെയ്യിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് നന്നായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പാണ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് ഉണ്ടാക്കുന്ന പായസത്തിന് അല്ലാതെ വറുക്കാതെ ഉണ്ടാക്കുന്ന പായസങ്ങൾ ഇച്ചിരി കൂടെ ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വറുത്തെടുത്തിരിക്കുകയാണിത് ഇനി ഈ വറുത്തെടുത്ത് സൂചി ഗോതമ്പ് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം അതിലേക്ക് ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ വെന്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിപ്പുണ്ട് ഇനി ഇത് നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള ഉരുളിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഉരുളി ചൂടായി വരുന്നേ ഉള്ളൂ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പിട്ട് അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുകയാണ് ശർക്കരപ്പാനി ഒഴിക്കുമ്പോഴത്തേക്കും മധുരം ആവശ്യത്തിന് എത്രയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ കണക്കാക്കി വേണം നമ്മൾ പാനി ഒഴിക്കേണ്ടത് ആ പാനിയിൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരികയാണ് തിളച്ച് വരുമ്പോഴത്തേക്കും മാത്രമാണ് നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ അത് രണ്ടാം പാലാണ് നമ്മൾ ഒഴിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ നെയ്യിൽ നന്നായിട്ട് വറുത്തതായതുകൊണ്ട് അതിന് ഇച്ചിരി കൂടുതൽ വേവുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടാം പാലിൽ കുറച്ച് നേരം നമ്മൾ വേവിക്കുകയാണ് നമുക്ക് തോന്നുന്നു വെള്ളമായിരുന്നു പക്ഷേ അങ്ങനെ അല്ല ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തിക്കായിട്ട് വരുന്നു ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരിവാകുന്ന വരെ അത് വേവിക്കണം ഇത് കുഴഞ്ഞു പോകത്തില്ല നമ്മൾ നെയ്യിൽ വറുത്തായതുകൊണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഇനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക ഇത് തിളയ്ക്കാനായിട്ട് നമ്മൾ നിൽക്കരുത് ചെറിയ തീയിൽ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക അത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ഇതിപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം പോലെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിക്കായിട്ട് വരും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ജീരകം നല്ല ജീരകമാണ് നല്ല ജീരകത്തിൻ്റെ പൊടി അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചതച്ച് ഇട്ടതേ ഉള്ളത് അതിനുശേഷം നമ്മളതിലേക്ക് ഏലയ്ക്ക ഒരു ടേസ്റ്റിനായിട്ട് 4-5 ഏലയ്ക്ക ചതച്ചത് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് 5 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മളത് ഓഫ് ചെയ്ത് വെക്കാൻ മതി ഇനി ഇപ്പുറത്തൊരു പാനിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് വറുക്കുകയാണ് ചെയ്യുന്നത് കപ്പലണ്ടി നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം ഇടേണ്ട കാര്യമില്ല അപ്പോൾ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടുക അത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടി രണ്ടാമത് ചേർക്കുകയാണ് ഇനി കപ്പലണ്ടി ചേർത്ത് അത് ആ കൂടെ തന്നെ നമ്മൾ ഉണക്കമുന്തിരി ചേർത്ത് നന്നായിട്ടത് മുരിച്ചെടുക്കുകയാണ് ഏകദേശം അല്ല മുന്തിരി ഉണക്കമുന്തിരിക്ക് നന്നായിട്ട് വീർത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി അത് നമ്മൾ പായസത്തിലേക്ക് ഡയറക്റ്റ് ചേർക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ശർക്കര പാനി ഒഴിക്കുമ്പോഴത്തേക്കും മധുരം കണക്കാക്കി നമ്മൾ ഒഴിക്കണം അപ്പോൾ ആ സമയത്ത് മധുരം പോരാത വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി മുന്നേ നമ്മൾ ആ രണ്ടാം പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് മധുരം നോക്കിയിട്ട് ഒരല്പം കൂടി മധുരം ചേർക്കേണ്ടതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടമായാൽ ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു